Namaskaram. Malankara Orthodox Sabha Bangaluru Metropolita Dr. Abraham Mar Seraphim ഈ ആഴ്ചയിലെ അതിഥി. നമസ്കാരം. നമസ്കാരം. വ്രതകാലമാണല്ലോ, വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾ. ക്രൈസ്തവരെ സംബന്ധിച്ച് വലിയ നോമ്പ് നടന്നു വരികയാണ്. ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ച് അവർ റമദാൻ കാലത്തേക്ക് പോവുകയാണ്. വ്രതകാലത്തെ ഒരു സന്ദേശത്തിൽ നിന്ന് തുടങ്ങാം. ശുദ്ധീകരണമാണ് എല്ലാ വ്രതത്തിന്റെയും ലക്ഷ്യം. ഈ കാലഘട്ടത്തിൽ ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കപ്പെടും. ബന്ധങ്ങളിലുള്ള ശുദ്ധീകരണം കൂടെ അതിനോടുകൂടെ ചേർക്കണം. അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം, ചുറ്റുമുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധം, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പുനഃസ്ഥാപിക്കുവാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെയും വ്രതത്തിൻ്റെയും. അതുകൊണ്ട് വ്യക്തിപരമായ ശുദ്ധീകരണവും ബന്ധങ്ങളിലുള്ള ദൃഢതയും സംഭവിക്കുന്ന ഒരു കാലമാണ് നോമ്പുകാലം. ഞാൻ പറയാതൊരു മടങ്ങിപ്പോക്കാണ്. നമ്മളങ്ങനെ ആയിരുന്നു, നമ്മുടെ അടിസ്ഥാനപരമായ അവസ്ഥ അതായിരുന്നു. അത് മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് അകന്നു പോയതിനെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു കാലം, പൂർവസ്ഥിതിയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു സമയം. ഈ നോമ്പ് എന്നതുകൊണ്ട് മത്സ്യമാംസാദികൾ വർജിക്കുക എന്ന ഒരു രീതിയിലേക്ക് മാത്രം എത്തുന്നൊരു കാലത്താണോ നമ്മളിപ്പോൾ? ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് ആളുകൾ എത്താത്ത ഒരു സാഹചര്യമുണ്ടോ? ഒരാളുടെയും വ്യക്തിപരമായ ഒരു തലത്തെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുകയില്ല. പൊതുവായി നമ്മൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത് ഭക്ഷ്യത്തിൽ മാത്രം നോമ്പുള്ളതല്ല യഥാർത്ഥ നോമ്പ് എന്നുള്ളതാണ്. അത് പാവങ്ങളെ കരുതുന്നതും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതും, അങ്ങനെ നന്മകളുടെ ഒരു പ്രവാഹകാലമാണ് നോമ്പ്. അതല്ലാതെ ഭക്ഷണം മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പാകുകയില്ല. അത് നമ്മുടെ ശരീരത്തിന് പ്രയോജനം ചെയ്യും. ഈ നോമ്പ് എന്നതുകൊണ്ട് ത്യാഗത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒക്കെ സന്ദേശം കൂടിയാണല്ലോ നൽകുന്നത്. ഈ ഒരു നോമ്പ് കാലത്തിനപ്പുറത്തേക്ക് കൂടി ഇത് തുടർന്നുകൊണ്ട് പോകണം. അത്തരമൊരു സന്ദേശത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു മെൻറ്റാലിറ്റിയിലേക്ക് കൂടി നമ്മൾ എത്തേണ്ടതില്ലേ? അത് തീർച്ചയായിട്ടും എപ്പോഴും ഉള്ളതാണല്ലോ. നമുക്കെന്തിനാണ് ആഡംബരങ്ങൾ, നമുക്കെന്തിനാണ് വലിയ സൗകര്യങ്ങൾ? അടിസ്ഥാന സൗകര്യങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു മലയാളി കൾച്ചറിൽ ഒരു കമ്പാരിസണുണ്ട്, ഒരു കോമ്പറ്റീഷനുണ്ട്. അത് വല്ലാതെ വർദ്ധിച്ചാണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അതൊരു മാനസിക അവസ്ഥയായിട്ട് മാറും. ഒരു തലത്തിലെത്തി കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. വളരെ ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു യാത്രയിൽ ആരെയെങ്കിലും ചവിട്ടിമതിച്ച് കയറുന്നതിനും നമുക്ക് മടിയില്ലാത്ത ഒരു മാനസിക അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നോമ്പുകാലം മാത്രമല്ല, പാരസ്പരികതയാണല്ലോ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അത് പ്രകൃതിയുമായിട്ടും മനുഷ്യനുമായിട്ടും ഒക്കെയുള്ള അടിസ്ഥാനപരമായ ബന്ധത്തിൽ ജീവിക്കേണ്ടത്. അപ്പോൾ ഈ ആഡംബരം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ലഭിക്കുവാനുള്ളതുകൂടെ സ്വായത്തമാക്കി നമ്മൾ ജീവിക്കുന്നതിനെയാണ് അത്തരത്തിലുള്ള ഒരു ആഡംബരം എന്ന് പറയുന്നത്. ഈ ആഡംബരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ വിവാഹ സൽക്കാരങ്ങളടക്കമൊക്കെ വലിയ രൂപത്തിൽ ആഡംബരങ്ങളും, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വലിയ മത്സരങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ വാശിയുടെയൊക്കെ ഒരു പ്രകടനപരതയുടെയൊക്കെ ഒരു വേദിയായി വിവാഹ സൽക്കാരങ്ങളൊക്കെ മാറുന്നുണ്ട്. മറ്റു നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതപരമായി നിൽക്കുന്ന ഇത്തരം കൂതാശകളോ ശുശ്രൂഷകളോ ഒക്കെ പോലെ തന്നെ ഇത്തരത്തിൽ വലിയ ആഡംബരം അത് ഏത് രീതിയിലെടുത്ത് നോക്കുമ്പോഴുമുണ്ട്. അത്തരത്തിലുള്ള ജനങ്ങളുടെ അനാവശ്യമായ പണം ചെലവാക്കി കളയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് മത്സരിക്കുന്ന, ദൂർത്ത് കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് ആത്മീയ ആചാര്യന്മാരെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ ഇടപെടൽ ഏത് വിധത്തിലാണ് ഉണ്ടാകുന്നത്? ഒന്നാമത് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരാൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ഒരാൾ ജീവിച്ച് കാണിച്ചെങ്കിൽ മാത്രമേ അതൊരു സന്ദേശമായി മാറുകയുള്ളൂ. തീർച്ചയായിട്ടും പ്രസംഗത്തിനും പഠിപ്പിക്കലിനുമൊക്കെ അതിൻ്റേതായിട്ടുള്ള സാങ്കത്യമുണ്ട്. എന്നാൽ അത് അവരവരുടെ ജീവിതത്തിൽ അത് വരുമ്പോൾ മാത്രമേ ആളുകൾ അത് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഒരു പ്രധാന പ്രതിസന്ധിയുണ്ട്. ഇത് ആഡംബരമാണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്, നിശ്ചയിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. എൻ്റെ ഒരു നോട്ടത്തിൽ എന്നേക്കാൾ പണപരമായി താണു നിൽക്കുന്ന ഒരാളിന് മാത്രമേ ഞാൻ ആഡംബര ജീവിതമാണ് എന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അവരാണ് പറയുന്നത്. എൻ്റെ ലെവലിലുള്ളവരും എന്നേക്കാൾ പണപരമായി മുകളിൽ നിൽക്കുന്നവർക്കും എൻ്റെ ജീവിതം ഒരു ആഡംബരമായിട്ട് ഒരിക്കലും തോന്നാറില്ല. തീർച്ചയായിട്ടും പാവപ്പെട്ടവനാണ് അതിനു മുകളിൽ ജീവിക്കുന്നവർക്കൊക്കെ ആഡംബരമായിട്ട്, കാരണം അവന് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് അതിനു മുകളിലുള്ളവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇതിൻ്റെ ഡെഫിനിഷൻ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ എന്നെ താഴെയുള്ളവനെ ആഡംബരം ഉണ്ടെന്ന് പറയുകയില്ല, അതിന് മുകളിലുള്ളവൻ. അപ്പോൾ അതിന് മുകളിലുള്ളവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയും മുകളിലുള്ള ആളാണ് ആഡംബര ജീവിതം നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ ഈ ശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്നവൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് എന്നാണ് എൻ്റെ വിചാരം. ഒരു മിതത്വവും ഇത്തരം കാര്യങ്ങളിൽ ആവശ്യം. തീർച്ചയായിട്ടും മിതത്വവും, എല്ലാ കാര്യങ്ങളിലും മിതത്വം ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളിലും, അത് ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും വാഹനത്തിലായാലും പണത്തിൻ്റെ കാര്യത്തിലായാലും മിതത്വം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കണ്ടൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. ആ അവസ്ഥയിലെത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു പുരോഹിതനെന്നുള്ള നിലയിൽ ഞാൻ പറയും ഒരു ആത്മീക അവസ്ഥയാണത് എന്നാണ് എൻ്റെ വിചാരം. അങ്ങ് സൂചിപ്പിച്ചു മാതൃകകളെ കുറിച്ച്, പ്രസംഗിച്ചാൽ മാത്രം പോരാ, മാതൃകകൾ കാട്ടിക്കൊടുക്കുക കൂടി വേണമെന്ന്. അത് നമ്മളുടെ ഇത്തരം കാര്യങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നേതൃപരമായ ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് തുടങ്ങേണ്ടതില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നേരിട്ട് പറയുമ്പോൾ വൈദികരടക്കമുള്ള ആളുകൾ ഈ ലാളിത്യം കാത്തു സൂക്ഷിച്ചു കൊണ്ടുള്ളൊരു ജീവിതം കാട്ടിക്കൊടുക്കുന്നുണ്ടോ സഭാമക്കൾക്ക്, വിശ്വാസികൾക്ക്? മുമ്പേ പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ ഇപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തലങ്ങളുണ്ട്. അതിന് ഒരു കൂദാശ തലമുണ്ട്, സാക്രമെൻ്റൽ പെർസ്പെക്റ്റീവ്. എന്നാൽ അതിനൊരു സാമുദായിക തലമുണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലമുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കൗദാശിക തലങ്ങളിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കുമ്പോഴും ഒരു സാമുദായിക തലത്തിൽ ചില സ്റ്റാറ്റസുകൾ കീപ്പ് ചെയ്യാനായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മെത്രാപ്പോലീത്ത അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ സിംപ്ലിസിറ്റി കാത്തു സൂക്ഷിക്കുമ്പോഴും അദ്ദേഹം താമസിക്കുന്ന ഒരു ഡയസിഷൻ സെൻറ്റർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററുണ്ട്. ആ സെൻറ്ററിലും സിംപ്ലിസിറ്റി കാത്തു സൂക്ഷിക്കണം. എങ്കിൽ പോലും അത് ഒരു മുറിയിലോ രണ്ട് മുറിയിലോ ലിമിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു മെത്രാപ്പോലീത്ത ഒരു മുറിയിൽ താമസിക്കാനായിട്ട് കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അദ്ദേഹത്തിന് ഒരു മുറി, പിന്നെ ഈ പറയുന്ന പോലെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു ചെറിയ സംവിധാനം മതിയാകും. പക്ഷേ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്, ആ ഓഫീസിലാണ് താമസിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അത് വിപുലപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നുടനെ, പുറമേ നിന്ന് നോക്കുന്നുടനെ അത് വലിയൊരു ആഡംബരമായിട്ട് തോന്നാം. എന്നാൽ അത് അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലും അവിടെ ആളുകൾ വരേണ്ടതും ചിലപ്പോൾ അവിടെ ആളുകൾ താമസിക്കേണ്ടതും മീറ്റിങ്ങുകൾ കൂടേണ്ടതും തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള സംവിധാനങ്ങൾ അതിനുണ്ടാകുമ്പോൾ പുറമേ നിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോൾ അത് ഒരു വലിയ ബൃഹത്തായ ഒരു സംവിധാനമായിട്ട് അവർക്ക് തോന്നും. എന്നാൽ അതിൻ്റെ ആവശ്യകത, അതിൻ്റെ ബേസിക് നീഡ്സ്, നെസസിറ്റീസ് അതിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൂടെ ചേർത്ത് വേണം ചിന്തിക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സമാനതകളില്ലാത്തൊരു സാമൂഹിക സാഹചര്യത്തിലൂടെയൊക്കെ ജീവിച്ചു വരികയാണ്. കോവിഡ് കാലത്തിന് ശേഷം വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടു. ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു മഹാമാരി കാലത്ത് അതിജീവിച്ചാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ആത്മീയ ആചാരൻ എന്ന നിലയ്ക്ക് ഈ കോവിഡ് എന്ന മഹാവ്യാധി അതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കണ്ടത്? അങ്ങയുടെ ആത്മീയമായ ചിന്തകളും മറ്റ് വെച്ച് പരിശോധിക്കുമ്പോൾ എങ്ങനെ നമ്മളതിനെ അതിജീവിച്ചു എന്നാണ് തോന്നുന്നത്? ഈ കാലഘട്ടത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഉണ്ടായി വന്ന് തുടങ്ങിയും അതിനു മുമ്പ് തന്നെ മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും മുകളിലെന്നും മനുഷ്യൻ്റെ കയ്യിലാണ് എല്ലാത്തിൻ്റെയും കൺട്രോളെന്നും ഒക്കെ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങളെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയത്. അത് അതിനുവേണ്ടിയാണ് കോവിഡ് ഉണ്ടായതെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് തെറ്റാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മനുഷ്യൻ അടിസ്ഥാനപരമായി അത് ഞാനൊരു ന്യൂട്രൽ ലെവലിൽ പറഞ്ഞാൽ ഒരു ശക്തിയുടെ കീഴിൽ തന്നെയാണ് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലാണ് ഇതുമൂലം ഉണ്ടായതെന്നാണ് ഒന്നാമത്തെ എൻ്റെ വിചാരം. രണ്ടാമത്തേത്, ഇപ്പോൾ നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മനുഷ്യജീവിതത്തിന് ഇത്രയും ധൃതിയുടെയും സ്പീഡിൻ്റെയും ആവശ്യമില്ല എന്ന്. സ്പീഡ് കൂടുന്തോറും നമുക്ക് ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നു, സംസാരങ്ങൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ ലോക്ക്ഡൗണായി വീട്ടിലായിരുന്ന സമയത്ത് കുറേ കൂടെ അത് പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിചാരം. മൂന്നാമത് എനിക്ക് തോന്നുന്നത്, നമ്മൾ മുമ്പേ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും നമുക്ക് സമ്പാദിച്ചു കൂട്ടണമോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് ഈ കോവിഡിൻ്റെ കാലഘട്ടം. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിയോളം രൂപ ബാങ്കിൽ ബാലൻസ് കിടക്കുന്ന ആളുകൾ ഒരു ആംബുലൻസ് കിട്ടാതെയും ഓക്സിജൻ കിട്ടാതെയും ഇനി ആംബുലൻസ് കിട്ടിയിട്ടും ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ ആംബുലൻസിൽ തന്നെ കിടന്ന് മരിക്കുകയൊക്കെ ചെയ്ത് ഈ ലക്ഷങ്ങൾ ബാങ്കിൽ തന്നെ കിടന്ന ഒരവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പുനർവിചിന്തനത്തിന് ഈ കാലഘട്ടം വഴിതെളിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഈ ഒരു കാലഘട്ടത്തിൽ സഭാവിശ്വാസികളെ, ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും സാധാരണ നിലയ്ക്കുള്ളവരുടെ ഒരു വിശ്വാസ ജീവിതം, പള്ളികളിലെത്താൻ കഴിയാത്ത സാഹചര്യം, ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പള്ളികൾ തന്നെ ഓൺലൈൻ കുർബാനകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അകന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. അതിനുശേഷം നമ്മൾ സാധാരണ നിലയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തി എല്ലാ കാര്യങ്ങളും പഴയ രൂപത്തിലേക്ക് തന്നെ നടത്താൻ കഴിയുന്നൊരു സാഹചര്യവുമുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചെത്തുമ്പോൾ വിശ്വാസികൾ ആ വിധത്തിൽ തന്നെ തിരികെ അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ടോ? ചെറുപ്പക്കാരധികം വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വരുന്നുണ്ട്, സാവകാശം വരെ വരുന്നുണ്ട്. എന്നാൽ കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ പോലെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രായമായ ആളുകൾ ഇപ്പോഴും, അവരെ സംബന്ധിച്ചിടത്തോളം ദേവാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ കേന്ദ്രം കൂടെയാണ്. ആരാധന മാത്രമല്ല, അവരുടെ പരിചിതരെ കാണുന്നതിനും അവരുടെ സന്തോഷം പങ്കുവെക്കുന്നതിനും അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നതിനും ഒക്കെയുള്ള ഒരു സ്ഥലം കൂടെയാണ് ദേവാലയം. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ദേവാലയം അവരുടെ അത്തരത്തിലുള്ള ആരാധനയോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു സ്ഥലം കൂടിയാകയാൽ അവർ തീർച്ചയായിട്ടും തിരികെ വന്നിട്ടുണ്ട്. എന്നാൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നവമാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കും എന്നുള്ളതിനാൽ പിന്നെ അവർക്ക് അത്യാവശ്യമുള്ളത് ആരാധനയും ആത്മീയതയുമാണ്. അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു നല്ല ശതമാനം ചെറുപ്പക്കാരും ആരാധനാലയങ്ങളിൽ തിരികെ വരുന്നുണ്ട്. എന്നാൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ കണക്ക് കൂട്ട്. ഇതിൽ വിശ്വാസത്തിൽ കുറവ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വിശ്വാസത്തിൽ കുറവ് വരുന്നൊരു സാഹചര്യം എൻ്റെ ഈ ശുശ്രൂഷയിൽ എനിക്കങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ ചെറുപ്പക്കാരുമായി വളരെയധികം ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ സഭയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ്, അതിനു മുമ്പ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ 100% ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷയുണ്ട് അവരുടെ വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത്. ഞാനിപ്പോഴിവിടെ വന്നിട്ട് ഞാൻ ചെറുപ്പക്കാരുമായിട്ട് പള്ളിയിൽ സംവാദം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പരീക്ഷയായിട്ട് പോലും രാവിലത്തെ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഉപവസിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. നോമ്പ് നോക്കുന്ന ധാരാളം ചെറുപ്പക്കാരുമായിട്ട് ഞാൻ സംവദിക്കുവാനായിട്ട് ഇടയായി. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ നോമ്പ് നോക്കാത്തത്. അവർക്കും പക്ഷേ ആ ഒരു ചിന്ത മനസ്സിലുണ്ട്. അവർ പരീക്ഷാകാലകമായതിനാലും അതുപോലെ തന്നെ അവരുടെ ജോലിയുടെ പ്രതിസന്ധി ആയതിനാലും ഇനിയും ഇപ്പോൾ ഒരു 25 ദിവസം കഴിഞ്ഞു ഓർത്തഡോക്സ് സഭയിൽ നോമ്പിൻ്റെ, ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നോക്കാമെന്നുള്ള പ്രതീക്ഷയുള്ള കുറച്ച് പേരെ കൂടെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവർ പള്ളിയിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജോലി സാഹചര്യം കൊണ്ടും പരീക്ഷാ സാഹചര്യം കൊണ്ടും ഇപ്പോഴത്തെ എൻട്രൻസ് അതുപോലെ തന്നെ നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടും ഒക്കെ പള്ളിയിൽ പോകുവാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഒരു ദൈവവിശ്വാസവും ആത്മീയതയും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരഭിപ്രായം. എല്ലായിടത്തും അങ്ങനെ ആകണം എന്ന് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. എൻ്റെ ഇൻറ്ററാക്ഷനിൽ കുറേയധികം കുട്ടികളെ അങ്ങനെ കാണുന്നുണ്ട്. യുവാക്കളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് യുവാക്കൾ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നത് വലിയ രൂപത്തിൽ വർദ്ധിച്ചു എന്ന് കണക്കുകൾ പറയുന്നത്, പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ മലയോര മേഖലയിൽ നിന്നൊക്കെ വലിയ രൂപത്തിൽ യുവാക്കൾ മുൻപില്ലാത്ത വിധത്തിലുള്ള ഒരു കുടിയേറ്റ പ്രക്രിയയുടെ ഭാഗമാകുന്നു എന്നാണ് കേൾക്കുന്നത്. അത്തരം ഒരു കുടിയേറ്റത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ നമ്മുടെ നാട് വിട്ട് മറ്റ് ദേശങ്ങളിലേക്ക് കുടിയേറുന്നതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം. കുടിയേറ്റത്തെ ഒരിക്കലും ഞാൻ എതിർക്കുന്ന ഒരാളല്ല. മനുഷ്യജാതിയുടെ ആരംഭം മുതൽ തന്നെ കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോഴുള്ള ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറയുന്നത് എന്ത് പ്രതീക്ഷയാണ് ഇവിടെ നിന്നാലുള്ളത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. രാഷ്ട്രീയമായി, സാമ്പത്തികമായി, മതപരമായി ഒരു സെക്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് അവർ പോകുന്നത്. എനിക്ക് തോന്നുന്നു പണം മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. പിന്നെയോ നമ്മൾ ജീവിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ്, ഒരന്തരീക്ഷം, അതിലൊരു പ്രതീക്ഷ നൽകുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉളവായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ചോദിക്കുന്നവരോടെല്ലാം അവർ നൽകുന്ന ഉത്തരം അതാണ്. ഇന്ത്യയിൽ നിൽക്കാനായിട്ട് എന്താണ് ഞങ്ങൾക്ക് പ്രേരണ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ തുടരാനായിട്ട് എന്ത് സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഭരണകർത്താക്കളും അതുപോലെ തന്നെ നേതാക്കന്മാരും എല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയം ഇന്ത്യയിലെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ സംബന്ധിച്ചുള്ളൊരു ഭയപ്പാട് ഇതിന് പിന്നിലുണ്ടെന്നാണ്. ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും ആ ഭയപ്പാടുണ്ടല്ലോ. അത് വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ മതപരമായതും മറ്റെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മൾ. പക്ഷേ ഇതിനെ പലപ്പോഴും ചെറുപ്പക്കാരെ കാണുന്നത് അവർ സുഖസൗകര്യങ്ങൾ നോക്കി പോകുന്നു എന്ന് മാത്രമാണ്. എൻ്റെ ഒരു റീഡിങ്ങിൽ അത് മാത്രമല്ല, എല്ലാ തരത്തിലും അനുകൂലമായ ഒരു സാഹചര്യം മറ്റൊരു സ്ഥലത്ത് ലഭ്യമാകുമ്പോൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഞെരുങ്ങി കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ചെറുപ്പക്കാർക്കുള്ളത്. അതുകൊണ്ട് അവരെ കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്യും. എന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ ആകുലപ്പെടുത്തുന്ന കുറേയധികം കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒരു 10 വർഷത്തിനുള്ളിൽ, എനിക്കറിയില്ല ആ റീഡിങ് ശരിയാണോ എന്ന്, 10 വർഷത്തിനുള്ളിൽ വൃദ്ധരുടെ മാത്രമായ ഒരു സ്ഥലമായി ഇത് മാറും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ തുമ്പമണിൽ നിന്നുള്ള ഒരാളാണ്. ഇപ്പോൾ ഓൾറെഡി അവിടെയുള്ള വീടുകളിലെല്ലാം തന്നെ വൃദ്ധർ മാത്രമാണ്. പല വീടുകളും അവരുടെ കാലം കഴിഞ്ഞ് അടഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ അത് വിറ്റുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ ആകാംക്ഷയാണ്. ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഭരണതലത്തിലുള്ളവരൊക്കെ കൂട്ടായി ആലോചിച്ച്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശശി തരൂരിൻ്റെ ഒരു വീഡിയോ ശ്രദ്ധിക്കുകയുണ്ടായി, 2030 ആകുമ്പോഴേക്കും ഇന്ന് നമുക്ക് കേട്ടറിവില്ലാത്തതുമായ ഒരു 30% ജോലികളായിരിക്കും 2030 ആകുമ്പോഴേക്കും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരു വീക്ഷണത്തിലൂടെ ഇവിടെ അതിനുള്ളൊരു സംവിധാനമൊരുക്കി ഇവിടെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതിനെ എക്യുപ്പ് ചെയ്യുവാനുമായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കുന്നില്ല എങ്കിൽ ഇന്ത്യയുടെ കാര്യം, പ്രത്യേകിച്ചും കേരളത്തിലെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. അതോടൊപ്പമാണ് ഒരു ഇൻ്റലക്ച്വൽ തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയെല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പോവുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും അതിനൊരു അന്തരീക്ഷം ഒരുക്കുവാനും കഴിഞ്ഞാൽ കുറേയെങ്കിലും ഇവിടെ നിൽക്കാനായിട്ട് അവർ ശ്രമിക്കും എന്നെനിക്ക് തോന്നുന്നു. മുൻകാലങ്ങളിലും മലയാളി ഒരു കുടിയേറ്റ സ്വഭാവമുള്ള ഒരു സമൂഹമാണല്ലോ. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കുടിയേറ്റവും വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റവുമൊക്കെ, ഈ കുടിയേറ്റത്തിന് വളരെ പെട്ടെന്നൊരു വേഗത വിദേശങ്ങളിലേക്കുള്ള പലായനത്തിന് സംഭവിച്ചു എന്നാണോ പറയുന്നത്, അതോ ഘട്ടം ഘട്ടമായി ഒരു വർധന ഇക്കാര്യത്തിൽ സംഭവിക്കുകയാണോ ചെയ്താലോ? വേഗത്തിൽ ഒരു മാറ്റം ഇതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്നുള്ള ഒരു കാരണം എന്തായിരിക്കും? അല്ല, ഇപ്പോൾ അടുത്തുള്ള കാലങ്ങൾ പരിശോധിച്ചാൽ മലേഷ്യ, സിംഗപ്പൂർ മേഖലകളിലേക്കായിരുന്നു ആദ്യത്തെ ഒരു കുടിയേറ്റം എൻ്റെ ഒരു റീഡിങ്ങിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവിടെ പോയിട്ടുള്ളവരും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയത്. എന്നാൽ ഭൂരിഭാഗം ആളുകളൊക്കെ തിരിച്ചു വന്നെങ്കിലും കുറേയധികം ആളുകൾ അവിടെ സെറ്റിലായി. UAE അതുപോലെയുള്ള ഗൾഫ് മേഖലകളിലേക്കായിരുന്നു അടുത്ത ഒരു കുടിയേറ്റം ഉണ്ടായത്. ഇവിടെയുള്ളവർ ഇപ്പോഴും തിരികെ നാട്ടിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു നല്ല ശതമാനവും ഇവിടെ കുടിയേറിയിരിക്കുന്നത്. എന്നാൽ അമേരിക്ക ഓൾറെഡി, നമുക്ക് അമേരിക്കയും കാനഡയും നമ്മുടെ മലയാളികൾ പോയ ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് അമേരിക്ക. അവിടെ പോയവർ നമ്മുടെ മുമ്പാകെ പറയുന്നുണ്ട് അവർ തിരികെ വരികയില്ല എന്ന്. അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ തിരികെ ഇനിയും നാട്ടിലേക്കില്ല എന്നും അത് അവരുടെ നാടാണ് എന്നും അവർ പറയുന്നുണ്ട്. അവരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുടിയേറ്റം യൂറോപ്പിലേക്കും UK യിലേക്കും കാനഡയിലേക്കും ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഉള്ളതൊക്കെ അത്തരത്തിലുള്ളൊരു കുടിയേറ്റമാണ് എന്നാണ് എൻ്റെ ഒരു റീഡിങ്. അവരാരും ഇനി മടങ്ങി, അവരുടെ തലമുറകൾ ഇവിടേക്ക് മടങ്ങി വരികയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ളതായിരുന്നെങ്കിലും ഇപ്പോൾ നടക്കുന്ന കുടിയേറ്റം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ളതാണ്. വളരെ കുറച്ച് ആളുകളെ അമേരിക്കയിലേക്ക് പഠിക്കുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഭൂരിഭാഗം ചെറുപ്പക്കാരും ഇവിടെ വലിയ ലോണൊക്കെ എടുത്താണെങ്കിലും പഠിക്കുവാനായിട്ടാണ് പോകുന്നത്. അവരുടെ പ്രതീക്ഷ പഠനം കഴിഞ്ഞ് അവരുടെ ജോലിയാകുമെന്നും അവിടെ സെറ്റിലാകും എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് മറ്റതിൻ്റെ തുടർച്ചയാണെങ്കിലും ഈ അതിൻ്റെ ഫേസ് അല്പമല്ല വളരെയധികം സ്പീഡ് കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇതിൻ്റെ കാരണങ്ങളിൽ പലതിൽ ഒന്നായി അങ്ങ് സൂചിപ്പിച്ച് സൗഹാർദ്ദവും സഹവർത്തിത്വത്തിൻ്റെയൊക്കെ ഒരു കുറഞ്ഞു വരുന്നത് സംബന്ധിച്ചൊരു ഭീതി. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, കേരളം മതേതരത്വത്തിൻ്റെയൊക്കെ ഒരു നാടാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഈ വിധത്തിൽ ഭീതിപ്പെടേണ്ട അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? നമുക്കതിനെ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാനായിട്ടൊക്കെ ഇല്ല. പക്ഷേ എങ്കിലും നമ്മൾ പുറത്തു നിന്ന് അല്ലെങ്കിൽ നമ്മൾ അകത്തു നിന്നോ പുറത്തു നിന്നോ ഇതിനെയൊന്ന് അനലൈസ് ചെയ്താൽ രണ്ട് കാരണങ്ങളാൽ നമ്മുടെ സൗഹാർദ്ദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മതപരമാണ്, രണ്ടാമത്തെ രാഷ്ട്രീയമാണ്. ഇത് രണ്ടും കൂടെയുള്ള ഇത് രണ്ടും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭീതിയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണോ അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതും വലിയൊരു ഘടകമാണ് എന്ന് ഞാൻ പറയും. ജോലി സാധ്യതകളും സ്വാതന്ത്ര്യവും, പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യവുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ വലിയ ആകർഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് ഘടകങ്ങൾ, മതപരമായും രാഷ്ട്രീയപരമായുമുള്ള രണ്ട് ഘടകങ്ങൾ ഇപ്പോൾ ഉയർത്തുന്ന ഒരു ഭീതിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇതിൻ്റെ ഘടകമാണ്. രാഷ്ട്രീയത്തിന് വലിയ വേരോട്ടമുള്ള നാടാണല്ലോ കേരളം. സമസ്ത മേഖലയിലും രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എന്താണൊരു സവിശേഷ സാഹചര്യം രാഷ്ട്രീയമായി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് എന്നാണ് അങ്ങ് കരുതുന്നത്? രാഷ്ട്രീയത്തിനകത്തൊരു സേവനമുണ്ടായിരുന്നല്ലോ, ആ സേവനം ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഒരുപക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളിൻ്റെ സ്ഥാനവും അദ്ദേഹത്തിന് ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതോടൊപ്പം ഒരു പാർട്ടിക്ക് ലഭ്യമാകുന്ന എല്ലാ സ്വാതന്ത്ര്യവും അതിനോടനുബന്ധിച്ചുള്ള വളർച്ചയുമൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല പഴയതുപോലെയുള്ള ഒരു സേവന മനസ്സ് എത്ര രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, എത്ര രാഷ്ട്രീയക്കാർക്കുണ്ട് എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു. ഒരാളെ തിരഞ്ഞെടുത്ത് വിടുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ്. ആ പ്രദേശത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതവരിൽ എത്തിക്കുവാനായിട്ടാണ്. അവരെ ഭരിക്കുന്ന ഒരു നേതാവായിട്ട് മാത്രമല്ല. ഭരണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് നൽകുന്ന ഏറ്റവും മനോഹരമായ വാക്ക് സെർവൻ്റ് ലീഡർഷിപ്പ് എന്നാണ്. ശുശ്രൂഷാഭാവമില്ലാത്ത അധികാരഭാവം മാത്രമുള്ള ലീഡർഷിപ്പാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും കണ്ടുവരുന്നത്. അത് മതത്തിലുമുണ്ട് എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഈ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ചില ആളുകളുടെ മാത്രമുള്ള സുഖത്തിനും സൗകര്യത്തിനും അതോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സുഖത്തിനും സൗകര്യത്തിനും മാത്രമായിട്ട് ഇപ്പോൾ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു റീഡിങ്. അതായത് ഈ നിലവിലുള്ള വ്യവസ്ഥിതിയോട്, രാഷ്ട്രീയ വ്യവസ്ഥിതിയോട്, രീതികളോട് പൊരുത്തപ്പെടാൻ ഈ പുതിയ തലമുറയ്ക്ക് കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നാടിന് ഗുണം എന്നുള്ളൊരു ചോദ്യമാണ്. നാട് എന്ന് പറയുമ്പോൾ അതിനകത്ത് വീടും വ്യക്തിയും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ലോകബാങ്കിൽ നിന്ന് കടമെടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നാട് നന്നാകുമെന്ന് നമുക്കെങ്ങനെ പറയാൻ സാധിക്കുന്നു? ഒരു കുടുംബം നന്നാകുമെന്നെങ്ങനെ പറയാൻ സാധിക്കുന്നു? അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ തന്നെ വിഭവ സമാഹരണത്തിനും അതുപോലെ തന്നെ അതിനുള്ള റിസോഴ്സ് കണ്ടെത്തുന്നതിനുമുള്ള സാധ്യതകളെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഇന്ത്യയും അതുപോലെ തന്നെ കേരള സംസ്ഥാനവും ഒക്കെ ഇങ്ങനെ കടക്കണിയിലായി ജീവിക്കുന്നത് എങ്ങനെയാണ്? എത്ര നാളിങ്ങനെ ജീവിക്കും എന്നുള്ളത് നാം ആകാംക്ഷാപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു വിഷയം ചോദിക്കുമ്പോൾ, ഈ മലങ്കര സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നീക്കത്തിലാണല്ലോ സർക്കാർ. ഒരു ബില്ല് കൊണ്ടുവരാനുള്ളൊരു ശ്രമമൊക്കെയും ഈ ഒരു ബില്ലിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് എത്താനുള്ള സാധ്യത തുറക്കുമോ? അനുരഞ്ജനത്തിൻ്റെ പാത 106 വർഷത്തിലധികമായിട്ടുള്ള പാതയാണ്. അനുരഞ്ജനമൊക്കെ കഴിഞ്ഞ് അതിന് വേണ്ടതായിട്ടുള്ള ശ്രമവും നടത്തി രണ്ടു കൂട്ടരും കോടതികളിൽ പോയി. പരമോന്നത കോടതിയായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിനൊരു ഫൈനൽ തീരുമാനമുണ്ടാക്കിയതാണ്. ആ തീരുമാനത്തിൽ നമ്മൾ ആരൊക്കെ പോയോ അവരൊക്കെ അനുസരിക്കാൻ ബാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിചാരം. അത് സുപ്രീം കോടതി മാത്രമല്ല, ധാരാളം കീഴ്ക്കോടതികളും ഒക്കെ വിധിച്ച, വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് വിധി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം, അനുരഞ്ജനം എന്ന് പറയുന്നത് ഇതൊരു വിഭാഗം മാത്രമാണ്. യാക്കോബായ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഇവിടെ സുപ്രീം കോടതിയും അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സഭയേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അത് ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവർ ഈ ഭരണഘടനയും 1934 ഭരണഘടനയും 2017 വിധിയും അംഗീകരിക്കുന്നു എന്ന് ആദ്യം പ്രസ്താവിക്കണം. ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അംഗീകരിക്കാത്ത ഒരാളോട് ഇനിയും ചർച്ചകൾ ധാരാളം നടത്തിയിട്ടുണ്ട്. രഹസ്യമായി ഒരു ഏകപക്ഷീയമായ ഒരു ബില്ലിലേക്ക് നീങ്ങാണല്ലോ, നിയമനിർമ്മാണത്തിനാണല്ലോ ഒരുങ്ങുന്ന സർക്കാർ. അല്ല, അതാണ് പറയുന്നത്. അതൊരു തോറ്റ ഒരു കക്ഷിക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുക എന്ന് പറയുന്നതിനെ എന്താണ് നമ്മൾ പറയേണ്ടത്? സുപ്രീം കോടതിയിൽ പോയി പരാജയപ്പെട്ട ഒരു കക്ഷിക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുമ്പോൾ ഞാൻ പറയുന്നു, അത് ഇന്ത്യയിൽ നമുക്കിന്ന് ഡിപ്പെൻഡ് ചെയ്യാവുന്നത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയുടെ ആണിക്കല്ലിളക്കുമെന്നാണ് എനിക്കിതിനെക്കുറിച്ചുള്ള എൻ്റെ നിഗമനം. അതൊരിക്കലും ഒരു രാജ്യത്തിന് ഗുണം ചെയ്യുകയില്ല. രാജ്യത്തെ നശിപ്പിക്കും, ജുഡീഷ്യറി ഇല്ലാതെയാകും. ഇപ്പോൾ പറയുന്ന സമാധാനപരമായ ഒരന്തരീക്ഷം ഉണ്ടാക്കുവാനായിട്ടാണ് ഈ ബില്ല് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പള്ളിയിൽ സമാധാനം ഉണ്ടാകുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? പോലീസിനെയൊക്കെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരിക്കുന്നത് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ഉടമസ്ഥാവകാശം ഓർത്തഡോക്സ് സഭയ്ക്ക്, ആരാധനാ സ്വാതന്ത്ര്യം യാക്കോബായ വിഭാഗത്തിന്. ഇതെങ്ങനെ ചേരുമെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഉടമസ്ഥാവകാശം ഒരാൾക്കിരിക്കുകയും അതിനകത്ത് ഒരാൾ കയറി വന്ന് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് എന്താണ് ആരും ചിന്തിക്കാത്തത്? അതുകൊണ്ട് ഇത് പ്രതിസന്ധി കൂടുതലുണ്ടാകും. പിന്നെ ഞാൻ കേട്ടത് 3-2 ഭൂരിപക്ഷം തീരുമാനിക്കും ആരായിരിക്കണം അവിടുത്തെ പുരോഹിതൻ എന്നുള്ളത്. വിശ്വാസികൾ 3-2 വിശ്വാസികൾ തീരുമാനിക്കും അവിടുത്തെ പുരോഹിതൻ ആരായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു സഭയ്ക്ക് നിൽക്കാനൊക്കൂ? അങ്ങനെ ഒരു പള്ളിക്ക് നിൽക്കാനൊക്കൂ? ആ പള്ളിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പിന്നെ ആരാണ് അതിനകത്ത് ഇടപെടേണ്ടത്? ഇടവക്കാർ തന്നെ തീർക്കാനാണെങ്കിൽ വീണ്ടും അത് കോർട്ടിലേക്കല്ലേ പോകേണ്ടത്? ഇപ്പോൾ 1934 ഭരണഘടന അനുസരിച്ച് അതിന് ചില ഹൈറാർക്കികളുണ്ട്. ഒരു പള്ളിയിൽ പ്രതിസന്ധി ഉണ്ടായാൽ പരാതിപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട്, അതിനകത്ത് ഇടപെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആർക്കും അധികാരമില്ല, ഇടവകയ്ക്ക് മാത്രമാണ് അധികാരം. ഇടവകയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പിന്നെ പോകുന്നത് നേരിട്ട് കോടതിയിലായിരിക്കും. അതുകൊണ്ട് ഇത് പ്രതിസന്ധിക്ക് പരിഹാരമല്ല, പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഏതായാലും ബില്ലിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ വിഷയത്തിൽ രമ്യമായൊരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും ഫേസ് ടു ഫേസിൽ പങ്കെടുത്തതിന് വളരെ താങ്ക് യു.